വലിയപറമ്പ് മാടക്കാൽ പാടശേഖരത്തിലേക്ക് കവ്വായി കായലിൽ നിന്നും ഉപ്പുവെള്ളം കയറി നെൽകൃഷിക്ക് വ്യാപക നാശം. സംഭവസ്ഥലം മൈനർ ഇറിഗേഷൻ എഞ്ചിനീയർമാർ സന്ദർശിച്ചു. കവ്വായി കായലിനോട് ചേർന്നുള്ള ഉപദ്വീപായ മാടക്കാലിലെ തുറയിൽ കോരങ്കൈ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ഉപ്പുവെള്ളം കയറി കൃഷിനാശമുണ്ടായത്. ഇവിടങ്ങളിൽ ഉപ്പുവെള്ളത്തെ പ്രതിരോധിക്കുന്നതിന് ക്രോസ് ബാർ നിർമ്മിക്കണമെന്ന കർഷകരുടെ ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. കവ്വായി കായലിൽ നിന്നും 100 മുതൽ 500 മീറ്റർ വരെ ദൂരം മാത്രമുള്ള പ്രദേശങ്ങളിലേക്ക് വേലിയേറ്റ സമയങ്ങളിൽ ഉപ്പുവെള്ളം ശക്തമായി ഒഴുകിയെത്തുകയാണ്. നെൽകൃഷി നശിക്കുന്നത് കൂടാതെ പ്രദേശത്ത് കുടിവെള്ള സ്രോതസ്സുകളും ഉപ്പുവെള്ളം കയറി ഉപയോഗശൂന്യമാകുന്നു എന്ന് പാടശേഖര സമിതി ഭാരവാഹികളായ കെ രാജൻ, എജി ബഷീർ, കർഷകൻ കണ്ണോത്ത് കൃഷ്ണൻ എന്നിവർ പറയുന്നു. കഴിഞ്ഞ പ്രാവശ്യം മഴയായതുകൊണ്ട് ഞാറിടാൻ കഴിയും, അതൊന്നും എടുത്തിട്ടില്ല. ഇപ്രാവശ്യം ഇപ്പം ഉപ്പുവെള്ളം കയറി ഒരു 3 കൊല്ലമെങ്കിലും ഇങ്ങനെ കെട്ടിയിട്ട് വന്നായി കഴിഞ്ഞാൽ മാത്രമേ ഇതിൽ ഉപ്പ് പോകുന്നിടത്തിട്ട്, എന്നാൽ മാത്രമേ ഇപ്പം കൃഷി ആക്കാൻ കഴിയും. അതിന് മുമ്പായി തന്നെ ഇത് കെട്ടിയിട്ട് ഒരു നല്ല രീതിയിലേക്ക് കെട്ടിക്കിട്ടണം. ആവശ്യമായ സ്ഥലങ്ങളിൽ ഫൈബർ ഷട്ടറുകൾ സ്ഥാപിക്കാനാണ് മൈനർ ഇറിഗേഷൻ വകുപ്പ് നീക്കം നടത്തുന്നത്. മാടക്കാലിൽ ഉപ്പുവെള്ളം കയറി കൃഷിനാശമുണ്ടായ സ്ഥലങ്ങൾ മൈനർ ഇറിഗേഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ കെ പി വരുൺ, ഓവർസിയർ എം ജഷീല തുടങ്ങിയവർ സന്ദർശിച്ചു.